കലാപഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലതരം നാടൻ പാട്ടുകളും അതിൻ്റെ വായ്ത്താരികളും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലാണ് പല നാടൻ പാട്ടുകളും പാടുന്നത്. തെയ്യാതിനന്താര സൂര്യനുദിച്ചു കണ്ടേ തെയ്യാതിനന്താര നേരം പുലർന്നു പോയേ തെയ്യാതിനന്താര ഒരു പിടിഞ്ഞാറെടുത്തേ തെയ്യാതിനന്താര നട്ടിട്ടും തീരുന്നില്ലേ തനാതിനന്താര. എന്താണ് സന്ദർഭം, മനസ്സിലായോ? ഞാറ് നടുന്ന സന്ദർഭമാണല്ലേ. നേരം പുലർന്നു, സൂര്യൻ ഉദിച്ചു പോയി, ഞാറ് നട്ടിട്ട് തീരുന്നില്ല എന്നുള്ള വേവലാതിയാണ് പാട്ടിൽ വരുന്നത് അല്ലേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, ഓദിത്തിത്താരാദിത്തിത്തെയ്തെയ്തകതെയ്തെയ്തോം, വരവേൽക്കാനാളു വേണം, കോടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ, ഓദിത്തിത്താരാദിത്തിത്തൈ. ഏതാണ് പാട്ട് എന്ന് വ്യക്തമാണല്ലോ. വഞ്ചിപ്പാട്ട് അല്ലേ. സമൂഹമായി വഞ്ചി തൊഴിഞ്ഞുകൊണ്ട്, വള്ളം തൊഴിഞ്ഞുകൊണ്ട് പാടുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട് അല്ലേ. തന്താനെത്താനാരോ തന്തിന്നാരോ താതിന്നെത്താനാരോ തകതെയ്താരോ, പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപ്പോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ഏതു തരം പാട്ടാണ്? വടക്കൻ പാട്ട്. വടക്കൻ വീരഗാഥകളിലെ വീരനായകന്മാരെക്കുറിച്ച് പാണൻ ഉടുക്കുകുട്ടി പാടി നടന്ന മനോഹരമായ പാട്ടുകളാണ് വടക്കൻ പാട്ട് അല്ലേ. രാരീരം രാരീരം രാരോ രാരോ രാരീരം രാരീരം രാരോ, കുഞ്ഞേ ഊറങ്ങൂറങ്ങ് പൊന്നോ മാനക്കണ്ണേ ഊറങ്ങൂറങ്ങ്. രാരീരം പാട്ട് എന്താണ്? താരാട്ടു പാട്ട്, മനോഹരമായ താരാട്ടു പാട്ടുകൾ അല്ലേ. എപ്പോഴാണ് കുട്ടിയെ ഉറക്കാൻ വേണ്ടി അമ്മ പാടുന്ന മനോഹരമായ പാട്ടുകളാണ് അല്ലേ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണം മനസ്സിൽ വന്നു കഴിഞ്ഞു അല്ലേ. ഓണപ്പാട്ടുകൾ, ഒരുപാട് ഓണപ്പാട്ടുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ പല നാടൻ പാട്ടുകളും പല സന്ദർഭങ്ങളിലാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പാടുന്ന പാട്ടുകൾ ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അതൊക്കെ കണ്ടെത്തി പറ്റുന്നവ പഠിച്ച് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരിക. മറ്റുള്ളവ ശേഖരിച്ച് നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കുക. മറ്റൊരു വിഷയവുമായി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി.